ഹായ് ഫ്രണ്ട്സ്, ബോക്സസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫോറസ്റ്റാണ്, ഇത് ബോക്സ്വുഡ് എന്നും പറയും. നമുക്കത് ഇതിൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ റീപോർട്ടിംഗ് വീഡിയോ ആണ്. കുറച്ചും കൂടെ വലിയൊരു പഞ്ചിങ് പോർട്ടിൽ വെക്കാൻ ഉള്ള ഒരു പ്ലാനിലാണ്. ഇത് നല്ല രീതിയിൽ റൂട്ട് ബോണ്ടറായിട്ട് ടൈറ്റായിട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കുത്തി ഇളക്കാൻ നോക്കുമ്പം റൂട്ടിലാണ് ഇത് കുത്തുന്നത്. ശരിക്കും സോയിൽ കാണാൻ തന്നെ ഇല്ല, അതേപോലെ റൂട്ട് ബോണ്ടഡ് ആണ്. കുറച്ച് പണിയെടുക്കണത് ഇളക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ പോട്ടും എൻ്റെ എഡ്ജിൽ ബെൻഡുള്ളതുകൊണ്ട് ആ ടൈപ്പ് പോട്ട് പരമാവധി ചൂസ് ചെയ്യരുത്. എൻ്റെ വളഞ്ഞിട്ട് ഒരു പോക്കറ്റ് ഉള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടെ പാടാണ് നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇത് കുറേ നേരമായിട്ട് പണിയെടുക്കുകയാണ്. കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ. അത് രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി രണ്ട് പീസായിട്ട് വരുന്നുണ്ടെങ്കിലും ഇത് കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ചെറിയ പോട്ടിൽ വെച്ച് ട്രെയിനിങ് പോട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇരുന്ന് വേരുകൾ തമ്മിൽ നല്ല രീതിയിൽ ക്രോസ് ബോണ്ടായിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഒരുപാട് റൂട്ട്സ് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനൊരു റിസ്ക് എടുക്കുന്നില്ല. അത്യാവശ്യം ഒന്ന് കോംബ് ചെയ്തിട്ട് ഓവറായിട്ടുള്ള റൂട്ട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ പോട്ടിൽ സെറ്റ് ചെയ്യാം. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട്സ് ഉണ്ട്. കുറച്ചൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കുറച്ച് ചെളി മറ്റേ റെഡ് സോയിലാണ്. അത് നേരത്തെ നമ്മുടെ ആ ഒരു ട്രെയിനിങ് ബോർഡിലുണ്ടായിരുന്ന ആ ഒരു സോയിൽ തന്നെയാണ്. അപ്പോൾ പരമാവധി ഒന്ന് റിമൂവ് ചെയ്യാം, ഫുള്ളായിട്ട് കളയുന്നില്ല. കാരണം അത് കൂടുതൽ റൂട്ട് റിമൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ലൈഫിൽ തന്നെ റിസ്ക് ആവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇത് റൈറ്റ് സൈഡിൽ ഇരുന്ന പീസാണ്. ആദ്യം നമുക്ക് കുറച്ച് സോയിലിട്ട് പഞ്ചിങ് പോട്ടാണല്ലോ, അപ്പം നമുക്ക് ആ ഒരു ടോപ്പ് ലെവൽ വരെ മണ്ണിട്ട് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഹോൾസ് ഉണ്ടാവില്ല, അടിയിൽ വെള്ളം തിങ്ങി നിൽക്കാൻ ഒരു പരിധി വരെ ഉപകാരം. പക്ഷെ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ ബോൺസായിക്ക് റൂട്ട് ഫില്ലായിട്ട് വെള്ളം നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് ഈ പോട്ടിൻ്റെ ലെവലിൽ നിന്ന് മുകളിലോട്ടാണ് വെക്കുന്നത്. അപ്പം അതൊക്കെ അത്യാവശ്യം വെള്ളം വേണ്ട പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള പോട്ടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നനവുണ്ടാവും. എന്നാൽ നമ്മളീ പറഞ്ഞ പോലെ ഒരു ഫ്ലഡിങ് ഉണ്ടാവില്ല. കാരണം പ്ലാന്റ് ഇരിക്കുന്നത് ഈ പോട്ടിനേക്കാൾ പോട്ടിൻ്റെ ടോപ്പ് ലെവലിന് മുകളിലാണ് പ്ലാന്റ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ പൊക്കിയിട്ടാണ് വെക്കുന്നത്. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ സോയിൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. ഇത് കുറച്ച് വയറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നില്ല. നമ്മളീ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ റീപോട്ടിങ്ങും പ്രൂണിങ്ങും വയറിംഗും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് തന്നെ പോവും. അപ്പോൾ അത് കാരണം ഇപ്പം നമുക്ക് അത് ചെയ്യാം. ഇതിന് ശേഷം നമുക്കൊരു ദിവസം പ്രൂണിങ് ചെയ്യാം. ഇതിനടിയിലൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചസൊക്കെ ഉണ്ട്. അത് ഏതൊക്കെ വേണം, ഏതൊക്കെ കളയണം, ഏതൊക്കെ വളർത്തണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. തൽക്കാലം നമുക്ക് ഇത് ഇപ്പം റീപോട്ടിങ് മാത്രം ചെയ്ത് ഒന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ആ ഹൈറ്റ് മനസ്സിലാവും, എത്രയും ഹൈറ്റിലാണ് നമ്മൾ മണ്ണിട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്കൊന്ന് വാട്ടറിങ് ചെയ്യാം. പെർലൈറ്റ്സൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് മോസൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഇനീഷ്യലി ഉള്ളൊരു നനയ്ക്കലാണ്. ഇനി നമ്മൾ മോസൊക്കെ വെച്ചിട്ട് ഇതാക്കി നനയ്ക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് നനച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമാവും. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം. അപ്പോൾ അത് നനയ്ക്കുമ്പോൾ അത്യാവശ്യം പെർലൈറ്റ്സൊക്കെ പുറത്ത് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മോസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. നമുക്ക് തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഉണ്ടാവും. ഒരു വൺ മന്തിന് ശേഷം ഒരു പ്രൂണിങ്ങും അതേപോലെ തന്നെ ചെറിയ വയറിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. വൺ മന്തിന് ശേഷം നമ്മൾ ചെയ്യുന്നുള്ളൂ. നല്ല രീതിയിൽ വളരട്ടെ. വളർച്ചയ്ക്ക് ഒരു റീപോട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ റിസ്ക് ഉള്ളൊരു പ്ലാന്റ്സിൽ അധികം റിസ്ക് എടുക്കരുത്. നമ്മൾ നോക്കിയിട്ട് ചെയ്യണം.